മക്കളെന്നാൽ പ്രാണനാണ് മാതാപിതാക്കൾക്ക്. അവരുടെ ദേഹത്ത് ഒരുതരി ചോര പൊടിഞ്ഞാൽ പോലും നെഞ്ചു നീറും അവർക്ക്. എന്നാൽ സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായി ഉപദ്രവിച്ച് ജീവനെടുക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ ചെയ്യുന്നവരെ അച്ഛനെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും കഴിയില്ല. അത്തരത്തിൽ മനസാക്ഷി ഞെട്ടിക്കുന്ന സംഭവമാണ് മലപ്പുറം കാളിക്കാവ് ഉദരപ്പൊയിലിലെ 2.5 വയസ്സുകാരിക്ക് സംഭവിച്ചത്. അത്രയ്ക്കും ക്രൂരമായാണ് സ്വന്തം മകളെ മുഹമ്മദ് ഫൈസ് എന്ന പിതാവ് കൊലപ്പെടുത്തിയത്. വീട്ടിലെ അലമാരയിലേക്കും കട്ടിലിന് മുകളിലേക്കുമൊക്കെ എടുത്തെറിഞ്ഞും ചതച്ചരച്ചുമാണ് നസ്രൻ എന്ന കുഞ്ഞുമോളെ അയാൾ ഇല്ലാതാക്കിയത്. ഭാര്യ ഷഹബത്തിനെയും കുഞ്ഞ് നസ്രനെയും സ്ഥിരമായി മർദ്ദിക്കുന്നത് മുഹമ്മദിൻ്റെ പതിവായിരുന്നു. അയാളുടെ ഉപദ്രവം സഹിക്കാനാകാതെയാണ് കുഞ്ഞിനെയും കൂട്ടി ഷഹബത്ത് സ്വന്തം വീട്ടിലേക്ക് പോയത്. മുഹമ്മദ് ഭാര്യയെയും മകളെയും ഉപദ്രവിച്ചതിൻ്റെ എല്ലാ തെളിവുകളും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തു. മുഹമ്മദ് അവരെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ പേടിച്ചാണ് പോലീസിൽ പരാതി കൊടുത്തതും ഭർത്തൃ വീട് വിട്ട് ഇറങ്ങി വന്നതും. ഒടുവിൽ പാർട്ടിക്കാർ ഇടപെട്ടാണ് ഷഹബത്തിനെയും മകളെയും വീണ്ടും മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇനിയൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നായിരുന്നു ഉറപ്പു നൽകിയത്. എന്നാൽ മുഹമ്മദ് അപ്പോഴും വൈരാഗ്യമിടാതെ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ ഭാര്യയുടെയും മകളുടെയും നേരെ അതിക്രമം നടത്തുകയായിരുന്നു മുഹമ്മദ്. മകളുടെ അവസ്ഥ അറിയാമായിരുന്നാൽ തന്നെ ഇടയ്ക്ക് ഷഹബത്തിൻ്റെ വീട്ടുകാർ മുഹമ്മദിൻ്റെ വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ 2 മുമ്പ് ഷഹബത്തിൻ്റെ മാതാവും സഹോദരിയും മുഹമ്മദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരിക്കുകൾ കാണുകയും തുടർന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഹമ്മദും വീട്ടുകാരും ചേർന്ന് അത് തടയുകയായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ കുഞ്ഞിനെ അവിടെയാക്കി തിരിച്ചു വരേണ്ടി വരികയായിരുന്നു ഷഹബത്തിൻ്റെ കുടുംബക്കാർക്ക്. എന്നാൽ ഇന്നലെയാണ് നസ്രൻ മരിച്ചെന്ന വാർത്ത അറിഞ്ഞത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിൻ്റെ സകല തെളിവുകളും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കാണാനുണ്ട്. മർദ്ദനമേറ്റ നിരവധി പാടുകളാണ് നസ്രൻ്റെ ദേഹത്ത് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴുത്തിലും മുഖത്തും പാടുകൾ ഉള്ളത് പുറത്തു വന്ന ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും. മുഖത്ത് ചോര കലിച്ച പാടുകളും കഴുത്തിൽ രക്തക്കറയോടെയുള്ള മുറിവുകളുമാണ് ഉള്ളത്. കുഞ്ഞിനെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് മുഹമ്മദിൻ്റേത്. ഇപ്പോൾ ഷഹബത്തിൻ്റെ വീട്ടുകാരുടെ പരാതിയിൽ മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാളിക്കാവിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് ഫായിസിനെ പിടികൂടിയത്. നിലവിൽ ഫായിസിനെതിരെ പരാതി കിട്ടിയിട്ടില്ലെന്നും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികളുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.